തേന തെക്തേന ഭുഞ്ചീതാ എന്നിങ്ങനെ ത്യജിച്ച് ആസ്വദിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ത്യജിക്കേണ്ടത്? നമ്മുടെ സങ്കുചിതമായ വിലയിരുത്തലുകളും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന സങ്കോചങ്ങളും സങ്കുചിത താല്പര്യങ്ങളെയും ഒക്കെ ത്യജിക്കുക. എന്നിട്ടോ ഈശാവാസ്യമിതം സർവമെന്ന് ഭുഞ്ചീത ആ തത്വത്തെ ആലോചിച്ച് തൃപ്തരായിരിക്കും. ഒന്നിനും ഒരു കുറവും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. ആരോപിതങ്ങളായ സവിശേഷതകളും ന്യൂനതകളും നിരാകരിച്ച് ഈശ്വര തത്വമായി തിരിച്ചറിഞ്ഞ് അനുഭവിക്കുക. നമ്മള് അനുഭവിക്കുന്നതൊക്കെ, മുന്നിൽ വരുന്നതൊക്കെ ന്യൂനതകളും അതേപോലെ തന്നെ സുഖ ദുഃഖങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനെ മുഴുവൻ നിരാകരിച്ച് നമ്മൾ എന്തിനു മാത്രമേ അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളൂ? ഈശ്വര തത്വത്തെ മാത്രം. മനസ്സിലായില്ലേ? ഇപ്പൊ ചിലപ്പോ ഈ ഗ്രീറ്റിംഗ് കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ, അതിലിപ്പോ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഇതൊരാള് അയച്ചൂലോ, ഓർമ്മിച്ചൂലോ, അങ്ങനെ ഒരുപാട് കാര്യം ആലോചിക്കുമ്പോ ഈ കാർഡ് ഒരു വിഷയമല്ല, ശരിയല്ലേ? ഇതുപോലെ ചില സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് സമ്മാനത്തിൽ ഇതിനെന്ത് വിലയുണ്ടാവും? ആ വില നോക്കിയിട്ടാണ് നമ്മൾ സ്നേഹം കണക്കാക്കുക. പിന്നെയോ, സമയത്ത് ചെയ്തില്ലേ, അതിനാണ് നമ്മൾ വില കൊടുക്കുന്നത്. ഗോൾഡൻ ബനാന എന്നൊരു പ്രയോഗം തന്നെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഗോൾഡൻ ബനാന പ്രയോഗം? ഒരു വേദിയിൽ വളരെ പ്രഗത്ഭനായ ഒരാളുടെ സ്വീകരണ ചടങ്ങാണ്. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഭംഗിയായി പ്രസംഗിച്ചു. എന്താ പ്രസംഗം എന്ന് ഇത് കേട്ട് പഠിക്കണം എന്നാ കേട്ടവർക്കൊക്കെ തോന്നിയത്. എന്താ നല്ല പ്രസംഗത്തിന്റെ ലക്ഷണം? അത്രേ മിതം ച സാരം ച വചോഹി വാഗ്മിത. മിതമായി പറയുന്നു, സാരമായത് പറയുന്നു, ഒരധിക പ്രസംഗവും ഇല്ല. വൃത്തിയായിട്ടൊരു പ്രസംഗം കാഴ്ചവെച്ചു ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ വേദിയിൽ ആരാണോ സ്വീകരിക്കപ്പെട്ടത്, അദ്ദേഹം ലോകോത്തര പ്രശസ്തനാ. അങ്ങേര് എണീട്ട് നിന്നിട്ട് പറഞ്ഞു, നന്നായിരിക്കണു എന്റെ പ്രഭാഷണം, എന്താ ഒരു സമ്മാനം ഞാൻ തരാന്ന് എനിക്ക് ആലോചിച്ചിട്ട് കിട്ടണില്ല. ഏതായാലും ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു നേന്ത്രപ്പഴമെടുത്ത് അങ്ങോട്ട് കൊടുത്തു. ഉത്രേ ഇങ്ങനെ കൊണ്ടുവച്ചതാ, അതൊന്നും എടുത്തു കൊടുത്തു. അപ്പൊ ഈ ചെറുപ്പക്കാരൻ അത് വാങ്ങിയിട്ട് പറഞ്ഞു, ഇത് ആരിൽ നിന്ന് കിട്ടി? അത് ഇതിനെ മഹത്തരമാക്കുന്നു. അതുകൊണ്ട് ഐ വിൽ കൺസിഡർ ദിസ് ആസ് എ ഗോൾഡൻ ബനാന. ഇതുപോലെ ലോകാനുഭവങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഹൂ സെൻസ്, ആരാ ഇതൊക്കെ നമുക്ക് അയക്കണത് എന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ അയാളെ പരിഗണിക്കുന്നു, ആ പ്രേമ വായ്പിനെ സ്വീകരിക്കുന്നു. അപ്പൊ സങ്കട അയച്ചതോ എന്തേലും ഒന്ന് നേരെ പോകാനുണ്ടാവുമായിരിക്കും. ഇങ്ങനെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാലോ ഇത് മാത്രമേ രക്ഷോപായിട്ടുള്ളൂ എന്ന് പറയാൻ. ആരോപിതങ്ങളായ സവിശേഷതകളും ന്യൂനതകളും നിരാകരിച്ച് ഈശ്വര തത്വമായി തിരിച്ചറിഞ്ഞ് അനുഭവിക്കുക. പിന്നെ ശോകമോഹങ്ങൾക്ക് എന്തു സ്ഥാനം എന്നും ഉപനിഷത്ത് ചോദിക്കുന്നുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് പഠിച്ചിട്ടുള്ളവർക്കറിയാം. പിന്നെ ശോകമോഹങ്ങൾക്ക് എന്ത് സ്ഥാനം എന്നും അവിടെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എല്ലാം ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിരകാല സഞ്ചിത വാസനാ സമ്മർദ്ദമുള്ളതിനാൽ അറിവും ജാഗ്രതയും അഭ്യാസവും ഉണ്ടെങ്കിലേ ഇത് സാധിക്കുകയുള്ളൂ. പറഞ്ഞു കേൾക്കുമ്പോ ശരിയാന്നൊക്കെ അങ്ങോട്ട് തോന്നും, പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാലോ ചെരുപ്പ് കണ്ടില്ലെങ്കിൽ അതോടുകൂടി തത്വചിന്ത മുഴുവൻ ക്യാൻസലായി പോയി എന്ന് പറയാ. എന്റെ ചെരുപ്പ് എവിടെ പോയി? ആധ്യാത്മിക പരിപാടിക്ക് പോയിട്ട് ചെരുപ്പ് പോവുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്തിനാ ഈ ആധ്യാത്മിക പരിപാടിക്ക് വരുന്നത് എന്ന്? കാരണം എന്താ, ചെരുപ്പ് അടിച്ചെടുത്തോണ്ട് പോയില്ലേ? ഇതും ഇതും മനസ്സിലിരിപ്പുമായിട്ട് ഇവരൊക്കെ ക്ലാസ് കേട്ടിട്ട് എന്താ കാര്യം? അല്ലെ, ഇങ്ങനെ നമ്മള് നമ്മുടെ തത്വചിന്ത മുഴുവൻ ഒഴുക്കി കളഞ്ഞു എന്ന് പറയാം. അത് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ സുഖമാണ്. അനേക ജന്മ ജന്മാന്തരങ്ങളിലെ വാസനാ സമ്മർദ്ദം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? അറിവും ജാഗ്രതയും അഭ്യാസവും ഉണ്ടെങ്കിലേ ഇത് സാധിക്കുള്ളൂ. അറിവ് നേടിയെടുക്കുക, ജാഗ്രത പുലർത്തുക. എന്താ ജാഗ്രത എന്ന് പറഞ്ഞാൽ? ജാഗ്രത എന്ന് പറഞ്ഞാൽ വൈപ്പർ പോലെയാ. കാറിലൊക്കെ ഇല്ലേ, എല്ലാ വാഹനങ്ങളിലും വൈപ്പർ ഉണ്ടാവില്ലേ? എന്താ വൈപ്പറിന്റെ ജോലി? അതിങ്ങനെ തുടച്ചു നീക്കിക്കൊണ്ടേയിരിക്കുക, ഇതാണ് ജാഗ്രത. ജാഗ്രത പാലിക്കൂ എന്ന് പറയും. പിന്നെയോ അഭ്യാസം. അഭ്യാസം എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും വിശകലനം ചെയ്ത്
പ്രതിഷ്ഠ നേടിക്കൊണ്ടേയിരിക്കുക. യഥ യഥ മനഃ നിശ്ചരതി തഥ തഥ ആത്മന്യേവ വശന്നയേ. ഏതേതിലേക്ക് തെന്നിപ്പോയോ അവിടുന്ന് അവിടുന്നൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും പ്രതിഷ്ഠിക്കുക. ഇതാണ് അഭ്യാസം ചെയ്യൂ എന്ന് പറയാം. ഇത് സാധിക്കുകയുള്ളൂ എന്ന് മാത്രം. ലോകവ്യവഹാരത്തിനിടയിൽ ഭഗവത് അനുസ്മരണം നിത്യമായി നിലനിർത്താൻ ഭഗവാൻ ആവശ്യപ്പെട്ടതും ഓർമ്മിക്കാം. 8-ാം അധ്യായത്തിൽ ഭഗവാൻ എന്താ ആവശ്യപ്പെട്ടിട്ടുണ്ട്? മാം അനുസ്മര യുദ്ധ്യച്ച. യു ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു, യു ഡു യുവർ ഡ്യൂട്ടി. ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക, ആര് പറഞ്ഞു വേണ്ടാന്ന്? പക്ഷേ കീപ് മൈ റിമെംബറൻസ്, എല്ലായ്പ്പോഴും എന്നെ ഓർത്തും കൊണ്ട് അടരാടുക, എന്നെ ഓർത്തും കൊണ്ട് അടരാടുക. മാം അനുസ്മര യുദ്ധേച്ച. കവിതയിൽ ഒരു വിധയുണ്ടെന്ന് കണ്ടെത്തി നമ്മെ ഉദ്ബോധിപ്പിച്ച് തദ്വാര കവിതകൾ എഴുതുന്നവർ വിതയ്ക്കണമെന്നും വായനക്കാർ വിതച്ചത് കൊയ്യണമെന്നും ഓർമ്മിപ്പിച്ച മനീഷി ആരാ? കുഞ്ഞുണ്ണി മാഷ്. മാഷ് എന്താ പറഞ്ഞത്? കവിതയിലൊരു വിധയുണ്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിതയ്ക്കാത്തതൊന്നും കവിതയല്ല, കവിതയിൽ വിതയുണ്ടാവണം, എന്തെങ്കിലും വിതച്ചിട്ടുണ്ടാവണം എന്ന് പറയുക കവിതയിൽ. അപ്പോൾ പരോക്ഷമായിട്ട് വേറൊന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്, കവിത എഴുതുന്നവർ വിതയ്ക്കണം എന്നുള്ള സൂചനയുണ്ട്. 2, വായിക്കുന്നവർ അത് കൊയ്യാൻ സാമർത്ഥ്യമുള്ളവരും ആവണം.